വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഒന്നും അല്ല, ഇത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് തമ്മിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ഹോം ലോൺ അപ്ലൈ ചെയ്യാം. കാരണം എല്ലാവരും ഒരു 25 to 30 ഒക്കെ എത്തുമ്പോൾ എല്ലാവരുടെയും ഒരു വലിയ ഡ്രീമാണ് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ള, ഒരു അസറ്റ് എന്തെങ്കിലും ഒരു സംഭവം, മിക്ക ഒരു വീട് തന്നെയായിരിക്കും നോക്കുക. അപ്പം അങ്ങനെ നമ്മളും ആ ഒരു ഏജിലായതുകൊണ്ട് തന്നെ നമ്മളും കുറെ ഇങ്ങനെ വീട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അങ്ങനെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുറെ റിസർച്ച് ഒക്കെ നടത്തി, അതുപോലെ തന്നെ കുറെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസീസ് ഒക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പൊതുവെ നമ്മൾ എങ്ങനെ ഹോം ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കുറെ കുത്തുകെട്ടുകൾ ഉണ്ടല്ലേ, അത് എന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വലിയ ടെൻഷനാണ്. സോ ഇപ്പം സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഹോം ലോൺ അപ്ലൈ ചെയ്യാന്നുള്ളതിന്റെ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. ആൻഡ് ആരെങ്കിലും ഒക്കെ ഹോം ലോൺ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണാം. ആൻഡ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ജസ്റ്റ് കാണാലോ. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടുള്ള വീട്ടിൽ ഒരു സ്വന്തമായിട്ടുള്ള ഒരു വീട് അല്ലേ, സ്വന്തമായിട്ടൊരു വീട് നമ്മളുടേതായ ഇഷ്ടത്തിന് അത് ഒരുക്കി അതിൻ്റെതായ ഒരു അറേഞ്ച്മെന്റ്സിലൊക്കെ വെച്ചിട്ടുള്ള ഒരു വീട് എന്ന് പറയുന്നത് നമുക്കൊരു ഹാപ്പിനെസ് ആണ്. അതുപോലെ തന്നെ എല്ലാവരും ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റിൽ ഒന്നാണ് സ്വന്തമായിട്ടുള്ള വീട്. അപ്പൊ നമ്മളുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, ലൈക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ലൈക്ക് ഏതായിരിക്കും ബെറ്റർ, ലൈക്ക് എന്താ ഒരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങണോ അതോ അങ്ങനെ ഒരു സ്പേസ് നമ്മൾ റെന്റ് ചെയ്തിട്ട് താമസിക്കാനാണോ ബെറ്റർ എന്നുള്ളത് നമ്മൾ നോക്കാം. ലൈക്ക് നമ്മൾ എത്ര നാള് ആ ഒരു പ്രോപ്പർട്ടിയിൽ ജീവിക്കും എന്നുള്ളത് നോക്കാം. കുറച്ച് നാൾ ജീവിക്കുള്ളെങ്കിൽ ഇറ്റ്സ് ബെറ്റർ റെന്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും വേറൊരു കൺട്രിയിൽ പോയി സെറ്റിൽ ആവാനോ ആ കൺട്രിയിൽ പി ആർ എടുക്കാനോ ഒക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ നമ്മൾ നാട്ടിലധികം ഇൻവെസ്റ്റ് ചെയ്യാതെ പുറത്തെവിടെയും പോകുമ്പോൾ അവിടെ ഒരു വീട് വാങ്ങണം തന്നെയാണ് ബെറ്റർ. അല്ല നമ്മളൊരു 10-15 വർഷം നമ്മളുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വീട് വാങ്ങണം തന്നെയാണല്ലോ നല്ലത്. പിന്നെ അതുമല്ല സ്വന്തമായിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ കുറച്ച് നാളെയുമ്പോൾ ഒരു അസെറ്റ് തന്നെയാണല്ലോ. നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറും അതുപോലെ തന്നെ നമ്മളുടെ കരിയറും ഒക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. എല്ലാവരുടെയും ഒരു വീട് വാങ്ങാനുള്ള സേവിങ്സോ കാശോ ഉണ്ടാവണം എന്നില്ല. വീട് വാങ്ങാന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ആണ് നമ്മളുടെ മനസ്സിൽ കാണാം. സോ നമ്മൾ മിക്കവരും ഒരു 90% ആളുകളും എന്താ ചെയ്യുക, ഹോം ലോൺ തന്നെ എടുക്കാം. ഇനിയിപ്പോ നമ്മളുടെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ടെങ്കിൽ പോലും ആ കാശ് നമ്മൾ വീട് വാങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പ്ലാൻ ചെയ്യും, ഒരുപാട് ഡിസിഷൻ മേക്കിങ്സും ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനും ഓൾമോസ്റ്റ് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഓപ്ഷനും ഹോം ലോൺ തന്നെയാണ്. സോ ഹോം ലോൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ കയ്യിൽ കുറേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, കുറേ സംശയങ്ങളും കുറേ ഡോക്യുമെന്റ്സ് കുറേ നേരം സ്പെൻഡ് ആവും, അതൊക്കെ നമ്മളുടെ മനസ്സിലിങ്ങനെ കിടക്കും. കുറേ ദിവസം ഇതിന്റെ പുറകെ ഓടേണ്ടി വരും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിൽ കിടക്കും. സോ ഇപ്പൊ 2022 ആയി, നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയേണ്ട ഒരു സമയമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പം പ്രോപ്പർട്ടിയുടെ ആണെങ്കിലും സ്ഥലത്തിന്റെ ആണെങ്കിലും വീടിന്റെ കൺസ്ട്രക്ഷന്റെ ഒക്കെ ആണെങ്കിലും കാശ് ഒരുപാട്, ഇപ്പം പണ്ടത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാശ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കഴിയുന്നതും റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഹോം ലോൺ എന്ന് പറയും? എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, ബട്ട് സ്റ്റിൽ എന്നാലും നമ്മൾ പൊതുവെ ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ കമ്പനീസിന്നും ലോൺ എടുക്കാറുണ്ട്. ഹോം ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ലോൺ എടുക്കുകയാണ്. ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവെ എടുക്കുന്ന ലോണിനെയാണ് ഹോം ലോൺ എന്ന് പറയാം. ഈ ഹോം ലോൺ നമുക്ക് ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റെഡി ടു മൂവ് ഇൻ ആയിട്ടുള്ള വീടുകൾക്കും എടുക്കാൻ പറ്റും. അതായത് ഓൾറെഡി ബിൽഡ് ചെയ്ത് നമുക്ക് താമസിക്കാനുള്ള ഫുൾ എല്ലാം ഫ്ലോറിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വീടിനും നമുക്ക് ഹോം ലോൺ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഹോം ലോൺ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള, അതായത് പണിതുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിലും നമുക്ക് ഹോം ലോൺ എടുക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഓൺലൈനിൽ കൂടെ ഹോം ലോൺ അപ്ലൈ ചെയ്യാന്നുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് ഞാൻ വേഗം പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യണം. അതിൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് നമ്മളുടെ പേര്, അഡ്രസ്, കോൺടാക്ട് നമ്പർ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട്, എന്താണ് ജോലി, എത്രത്തോളം ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് നമ്മൾ ഫസ്റ്റ് ഫിൽ ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഫസ്റ്റ് തന്നെ ഹോം ലോൺ ലെൻഡറിന്റെ വെബ്സൈറ്റിൽ ചെല്ലാം. ലോൺ സെക്ഷനിൽ നിന്ന് ഹോം ലോൺ എന്നുള്ള സെക്ഷൻ എടുക്കുക. അവിടെയാണ് നമ്മൾ ഈ ലോൺ ആപ്ലിക്കേഷന്റെ ഫോം കാണാം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസും കൂടി വേണം. അതായത് എങ്ങനത്തെ പ്രോപ്പർട്ടിയാണ് വാങ്ങുന്നത്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ലോൺ ആണ് വേണ്ടത്, എത്ര എമൗണ്ട് ആണ് നമുക്ക് ലോണായിട്ട് വേണ്ടത്, അതുപോലെ തന്നെ ഡൗൺ പേയ്മെന്റ് എത്രയാണ് വേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമ്മൾ നെസസറി ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. അതിപ്പോ ബേസിക് ആയിട്ടുള്ള കാര്യമാണല്ലോ, നമ്മൾ ഇതിന്റെ റിലേറ്റഡ് ഡോക്യുമെന്റ്സ് എന്തായാലും സബ്മിറ്റ് ചെയ്യണം.
സോ ഈ ലോൺ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാതാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി തേർഡ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോൺ പ്രോസസിംഗ് ഫീ ഉണ്ട്, ആ ഫീ പേ ചെയ്യാം. സോ ഈ ഫീസ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ വേണ്ട ലോൺ അതിന്റെ ഒരു പെർസെന്റേജ് പോലെ ആയിരിക്കും വരാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷനിൽ കുറച്ച് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു, അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് കൊടുത്തു. ഇനി ലെൻഡറിന് സൈഡിൽ നിന്ന് ഇതിന്റെ വെരിഫിക്കേഷൻ പ്രോസസ്സാണ് വരാം. അതിന് നമ്മൾ ഈ കൊടുത്ത ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സിന്റെ ഒക്കെ വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഈ വെരിഫിക്കേഷന്റെ ഡിസിഷൻ എടുക്കണം എങ്ങനെയാന്ന് വെച്ചാല് നമ്മളുടെ മന്ത്ലി ഇൻകം എത്രയാണ്, ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ നമ്മളിപ്പോ എന്തെങ്കിലും ലോൺ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട്, നമ്മൾ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ, എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സ്കോർ എന്തായാലും കുറയും. അപ്പൊ ക്രെഡിറ്റ് സ്കോർ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. എന്ത് ലോൺ എടുക്കുമ്പോഴും അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്, ഹോം ലോൺ മാത്രമല്ല ഏതെടുത്താലും. സോ ക്രെഡിറ്റ് സ്കോർ എപ്പോഴും ഒരു ഇതാക്കി വെക്കുക. അപ്പം സ്പെഷ്യലി നമുക്ക് നേരത്തെ ഇപ്പോൾ ഒരു കാർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും, കാറിന്റെ ലോൺ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സ്കോർ പക്കായിരിക്കും. അപ്പം പെട്ടെന്ന് നമുക്ക് ലോൺ സാങ്ഷൻ ആവും. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ അടക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ ഇത് വരുമ്പോൾ ക്രെഡിറ്റ് സ്കോർ കുറയും. അപ്പൊ ക്രെഡിറ്റ് സ്കോർ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്, അപ്പം അത് അവർ ചെക്ക് ചെയ്യും. പിന്നെ നമ്മളുടെ ജോലി എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യും. ഒബിയസ്ലി അത് അവർക്ക് തിരിച്ച് കാശ് കിട്ടുമെന്ന് അവർക്ക് അറിയണമല്ലോ. സോ അവർ ജോബ് നോക്കും, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ്, അതായത് പെർമനന്റ് ജോബ് ആണോ അല്ലെങ്കിൽ ടെമ്പററി ജോബ് ആണോ, അതവർ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ക്രെഡിറ്റ് റീപേയ്മെന്റ് കപ്പാസിറ്റി, അതായത് നമ്മളിപ്പോൾ ഇത്രയും ലോൺ എടുത്താൽ ഇത് നമുക്ക് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിലും ഈ ആപ്ലിക്കേഷൻ ഇവാലുവേഷൻ പ്രോസസ്സിലും നടക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, വൺസ് അവർ കൺവിൻസ്ഡ് ആണ്, അവർ ഓക്കെ ആണ്, ലൈക്ക് നമുക്ക്, അതായത് നമുക്ക് ഇത്രയും എമൗണ്ട് ലോൺ തരാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്കത് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അവർ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ, അവരൊരു ഓഫർ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തായിരിക്കും. അതായത് നമുക്ക് ഇത്രയും എമൗണ്ട് സാങ്ഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ ലെറ്റർ. സോ ഇത്രയും സിമ്പിളാണ് നമുക്ക് ആക്ച്വലി ഒരു ഹോം ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പക്ക ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മന്ത്ലി റീപേ ചെയ്യാൻ പോകുന്ന എമൗണ്ടിന് ഇത്ര പെർസെന്റേജിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സാങ്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്രെഡിറ്റ് സ്കോർ, എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇതിന് മുന്നേ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒബിയസ്ലി നമുക്ക് ക്രെഡിറ്റ് സ്കോർ റിഫ്ലക്ട് ആവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ പക്കയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ലോൺ കിട്ടും. ഇതിപ്പോ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും നിങ്ങളുടെ കയ്യിൽ കുറെ ഡൗട്ട്സ് ഉണ്ടാവും, ലൈക്ക് എങ്ങനത്തെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യുക, റീപേയ്മെന്റ് കപ്പാസിറ്റി, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. സോ നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് വേണ്ട ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് എല്ലാം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിരമാൽസ് ഫിനാൻസിന്റെ വെബ്സൈറ്റ് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിൽ, അതായത് പിരമാൽസ് ഫിനാൻസിന്റെ വെബ്സൈറ്റിൽ എൻട്രി ചെയ്താൽ അവിടുന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കോൾ വരും. അവിടുത്തെ ഏജന്റ് നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡൗട്ടും ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളെ ഈ ഒരു പ്രോസസ്സിൽ ഫുള്ള് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടെ ഉണ്ടാവും. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം, അതിൽ അവരുടെ ഡീറ്റെയിൽസും വെബ്സൈറ്റിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ആൻഡ് അവരുടെ വെബ്സൈറ്റിൽ ഹോം ലോണും ഇൻട്രസ്റ്റ് റേറ്റ്സ് അങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം, റെസ്പോൺസിബിൾ ആയിട്ട് ഡിസൈഡ് ചെയ്യാം, അതുപോലെ തന്നെ സ്മാർട്ടായിട്ട് ആക്ട് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ബൈ.